ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ കുറുപ്പുംപടി കഴിഞ്ഞ് പട്ടാല് കഴിഞ്ഞുള്ള ഇരിങ്ങോൽ എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഇരിങ്ങോൽ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇരിങ്ങോൽ കാവ് ഒരു ക്ഷേത്രവും അതിനോട് ചേർന്ന് കുറച്ച് വളരെ നല്ല ഭംഗിയുള്ള കാടുമൊക്കെ ആയിട്ട് നല്ല ഒരു പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് ഇരിങ്ങോൽ കാവ്. ഇരിങ്ങോൽ കാവിലെ വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം. പെരുമ്പാവൂരിൽ നിന്നും 2.5 കിലോമീറ്റർ മാറി ദുർഗാദേവിക്കായി സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു വനക്ഷേത്രമാണ് ഇരിങ്ങോൽ കാവ്. കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ദേവകിയുടെയും വാസുദേവരൻ്റെയും 8-ാമത്തെ മകൻ കൃഷ്ണൻ തന്നെ വധിക്കുമെന്ന ഭയത്താൽ കംസ ഇരുവരെയും തടവിലാക്കുകയും അവരുടെ എല്ലാ മക്കളെയും കൊല്ലുവാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ എന്തു വില കൊടുത്തും തൻ്റെ 8-ാമത്തെ മകനെ രക്ഷിക്കുവാൻ വാസുദേവർ പദ്ധതിയിട്ടു. കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ മാതാപിതാക്കൾ കൃഷ്ണനെ വൃന്ദാവനത്തിലേക്ക് മാറ്റുകയും മറ്റൊരു പെൺകുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തുകയും ചെയ്തു. പെൺകുഞ്ഞിനെയും കൊല്ലുവാൻ കംസ തീരുമാനിച്ചു. അവൻ കുഞ്ഞിനെ തലയ്ക്കു മുകളിലേക്ക് ഉയർത്തി. പക്ഷേ അത്ഭുതകരമായി കുഞ്ഞൊരു അമാനുഷിക ശക്തിയായി മാറുകയും അന്തരീക്ഷത്തിൽ ഇരിങ്ങോലായി തുടരുകയും ചെയ്തു. പിന്നീട് ഈ പ്രദേശത്തിന് ഇരിങ്ങോൽ എന്ന് പേരിട്ടു. വൃക്ഷങ്ങളുടെയും സസ്യങ്ങളുടെയും രൂപത്തിൽ ദേവീദേവന്മാർ ഈ ശക്തിയെ വളഞ്ഞുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് മനോഹരമായ കട്ടിയുള്ള ഒരു വനമായി വികസിപ്പിച്ചെടുത്തു. തിരുവിതാംകൂർ ദേവസ്വം നടത്തുന്ന നാഗഞ്ചേരി മനയുടെ ഉടമസ്ഥതയിലാണ് ഇന്ന് ഈ പ്രദേശം. എൻ്റെ കൂടെ കസിനുണ്ട്. എൻ്റെ പേര് അജിൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് സഞ്ചാരം, യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അധികം ദൂരേക്കൊന്നും സഞ്ചരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇതുപോലുള്ള നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. അത് കണ്ടെത്തി നമ്മൾ എക്സ്പ്ലോർ ചെയ്യണമെന്ന് മാത്രം. അമ്പലത്തിൻ്റെ ആ ഫ്രണ്ടിലൂടെയുള്ള ഒരു വഴി കൂടെ നേരെ കടക്കുന്ന വഴിയാണ്. ഏതാണ്ട് ഒരു 600-700 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു ആ വഴി. അപ്പോൾ ആ ഒരു എൻഡിങ് പോർഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു കൽവിളക്ക് ഇവിടെ നമുക്ക് കാണാം. ആൽമരങ്ങളാണ് ഈ കാണുന്നത്. അമ്പലത്തിനോട് ചേർന്ന് എന്തായാലും ആൽമരങ്ങളുണ്ടാവുമെന്ന് നമുക്കറിയാലോ. ഈ തൂങ്ങിക്കിടക്കുന്ന ഈ വള്ളി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളീ പണ്ട് ഈ ജംഗിൾ ബുക്കിലും ഒക്കെ കണ്ടിട്ടുള്ള മൗഗ്ലിനെയും ടാർസനെയൊക്കെയാണ്. ഈ വള്ളിയിലിങ്ങനെ തൂങ്ങിയാടിപ്പോകുന്ന മൗഗ്ലിനെയും ടാർസനെയൊക്കെ. നമ്മൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോകുന്നത് പ്രധാന വഴിയിലൂടെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മൾ കയറി വന്നത് ഞാൻ പറഞ്ഞു അമ്പലത്തിൻ്റെ പുറകിലെത്തിച്ചേരുന്ന കാടിനകത്തൂടെയുള്ള ഒരു ഇടവഴി കൂടെയാണ് നമ്മൾ പോയത്. തിരിച്ചു പോയപ്പോൾ നമ്മൾ ശരിക്കുള്ള വഴി കൂടെ പോവാണ്. ഇതിലൂടെയാണ് എല്ലാവരും അധികവും അമ്പലത്തിലേക്ക് വരുന്നത്. ഇന്ന് ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് അമ്പലത്തിൻ്റെ ദർശനത്തിന് വരുന്ന വട്ടാര ഭക്തജനങ്ങളുടെ ഒരു ചെറിയ തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ പ്രധാന വഴിയാണെങ്കിലും ഒരു കാടിൻ്റെ നടുക്കൂടെ തന്നെ ഉള്ള വഴിയാണ്. രണ്ട് സൈഡുകളിലും നല്ല കാടൊക്കെ ഉണ്ട്. ഇത് അത്യാവശ്യം ബലമുള്ളൊരു വള്ളിയാണ്. വേണമെങ്കിലൊന്ന് തൂങ്ങിയാടി പരീക്ഷിക്കാം, പക്ഷേ റിസ്ക് എടുക്കുന്നില്ല. നേരത്തെ നമ്മൾ കണ്ട വള്ളിയൊക്കെ വളരെ ചെറിയ വള്ളിയാണ്. ഇരിങ്ങോൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വനവും അതുപോലെ തന്നെ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചുറ്റുപാട് പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, ആലുവ ഇങ്ങനെ ഒരു ലൊക്കാലിറ്റിയിലുള്ളവർക്ക് വന്ന് മൈൻഡ് ഒന്ന് റീഫ്രഷ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണിത്. കാട്ടിലൂടെയുള്ള ഒരു സഞ്ചാരം വളരെ രസകരമായൊരു അനുഭവമാണ് നമുക്ക് നൽകുന്നത്.